ചില്ലകളിൽ ആശ്വാസത്തിന്റെ വി സി ജോസഫ് എന്ന മനുഷ്യസ്നേഹിയുടെ ദർശന സാക്ഷാത്കാരമാണ് കോട്ടയം ജില്ലയിൽ പായിപ്പാട് പഞ്ചായത്തിൽ 4 കോടിക്ക് സമീപം പ്രവർത്തിച്ചു വരുന്ന നവജീവൻ ട്രസ്റ്റ്. തെരുവോരങ്ങളിലും നിരാലംബരായി കഴിഞ്ഞിരുന്ന മനസ്സിൻ്റെ താളം തെറ്റിയവരുടെ അഭയകേന്ദ്രമാണ് പുതുജീവൻ. സി ജോസഫ്, ജന്മസ്ഥലം ചങ്ങനാശ്ശേരിയിലെ പൂവം എന്ന ഗ്രാമം. ഇപ്പോൾ ഞാൻ മായി നല്ലൊരു ഭർത്താവായി നല്ലൊരു അപ്പനായി ജീവിക്കുക എന്നുള്ളതായിരുന്നു. വർഷക്കാലം ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തില്
ജീവിക്കണമെന്ന് തോന്നിയില്ല. എങ്കിൽ പോലും ഒരു പരിശ്രമം കൂടെ ഞാൻ നടത്തി വീണ്ടും ചികിത്സ ചെയ്ത് എൻ്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി. അന്ന് ഞാൻ കറിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ നിമിഷത്തിൽ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് പൊട്ടിക്കരഞ്ഞ് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ആ മൃതശരീരം ഏറ്റുവാങ്ങാറ്. അധികാരികളുടെ നിർബന്ധ പ്രകാരം അന്നത്തെ കറുകച്ചാൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജി സുശീലനും അഞ്ച് പോലീസുകാരും കൂടി ഒരു കുഞ്ഞു ശവപ്പെട്ടി വാങ്ങി ആ കുഞ്ഞിനെ ചങ്ങനാശ്ശേരി വലിയപള്ളി സിമി തോന്നിയില്ല. നീണ്ടുപോയി. സ്വയം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യമായി ചങ്ങനാശ്ശേരിയിൽ ഒരു ലോഡ്ജ് റൂമെടുത്ത് ഒരു കുപ്പി പരാമർ മേടിച്ച് ചങ്ങനാശ്ശേരിയിലെ ഹാരിസ് ലോഡ്ജ് എന്ന് പറഞ്ഞ ലോഡ്ജിൽ റൂം നമ്പർ 13 ആത്മഹത്യയ്ക്ക് വേണ്ടി പരാമർ കുപ്പിയുമായി പോയപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഇളയ കുട്ടിക്ക് മുത്തം കൊടുത്താണ് അവിടെ പോയത്. അവിടെ ചെന്നപ്പോൾ വീട്ടുകാർക്ക് എന്തോ മന്ദികേട് തോന്നി എൻ്റെ കൂടെ ആ മൂത്ത മകനെ പറഞ്ഞയച്ചു. ഞാൻ ആ റൂമിൽ കയറി വാതിൽ അടച്ചു, എന്നാൽ കുറ്റി കിട്ടിയില്ല. പരാമറ കുപ്പി പൊട്ടിച്ചു. കുടിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ആ കുപ്പി മേടിച്ച് അവൻ കളയുകയും എൻ്റെ കൈക്ക് പിടിച്ച് എന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ വെച്ച് ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു ദൈവം, മരിക്കാൻ സമ്മതിക്കാത്ത ഒരു ദൈവം. ആ ദൈവത്തോട് ഞാൻ വെല്ലുവിളിക്കുകയായിരുന്നു. ഇനിയും ഞാൻ എൻ്റെ താൻ തോന്നിയായി ഞാൻ ജീവിക്കും. അങ്ങനെ മദ്യവും മറ്റുമായി സിനിമ ഈ മേഖലയിലൊക്കെ സുഖിച്ച് ഉല്ലസിച്ച് ഒരു ഏകാന്തപതികനെ പോലെ കുടുംബത്തെയും ഭാര്യയും കരുതാതൊക്കെ ജീവിച്ചു. ഒന്നിലും സന്തോഷം കിട്ടാതെ വന്നപ്പോൾ, ജീവിതം കൊണ്ട് അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് വീണ്ടും മരിക്കാമെന്ന്. വീണ്ടും കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറി വന്നപ്പോൾ കറുകച്ചാൽ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള റേഷൻ കടയിൽ നിന്ന് 5 ലിറ്റർ മണ്ണെണ്ണയുമായിട്ടാണ് ഞാൻ അന്ന് താമസിക്കുന്ന മല്ലപ്പള്ളിയിലെ ഗ്രഹത്തിലേക്ക് സ്വന്തം ഭവനത്തിലേക്ക് അയച്ചത്. ഒരു മണി സമയത്ത് 2 പാളി കഥകളുള്ള ബാത്റൂമിൽ കയറി ഈ 5 ലിറ്റർ മണ്ണെണ്ണയും എൻ്റെ ദേഹത്തൊഴിച്ചു. തീപ്പെട്ടിക്കൊള്ളി ഒരച്ചു. പക്ഷേ അവിടെയും എൻ്റെ എറണാകുളത്തുള്ള ചേട്ടൻ്റെ മകൻ കൂടെ ഉണ്ടായിരുന്നുവെന്ന് ഈ മണ്ണെണ്ണയുടെ മണം അവിടെ മുഴുവൻ സ്പ്രെഡ് ചെയ്തപ്പോൾ, ഈ മണങ്ങൾ വീണപ്പോൾ അവൻ ഓടി വന്ന് ആ 2 വാളി കഥകൾ ചവിട്ടിപ്പൊളിച്ച് എന്നെ അതിൽ നിന്ന് രക്ഷിച്ചു.
പിന്നെ എന്താണ് ഒരു വഴി? വഴിമുട്ടി മരണമില്ല, ജീവിക്കാനുള്ള സാഹചര്യവുമില്ല. അപ്പോൾ ജീവിത പങ്കാളിയായിട്ടുള്ള ബന്ധം വേർപെടുത്തുവാൻ തീരുമാനിച്ചു. 1993 മെയ് മാസം 20-ാം തീയതി വിവാഹബന്ധം വേർപെടുത്തുവാൻ തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും പരസ്പര സമ്മതത്തിൽ വിവാഹബന്ധം വേർപെടുത്തുവാൻ തീരുമാനിച്ചപ്പോൾ അവസാനമായി എൻ്റെ ജീവിത പങ്കാളി എന്ന ആവശ്യപ്പെടാതെ എവിടെയെങ്കിലും ഒരു പ്രാർത്ഥന കൂടിയിട്ട് നമുക്ക് ഈ ബന്ധം വേർപെടുത്താമെന്നാണ് ഞാൻ സമ്മതിച്ചു. കഴിഞ്ഞ 13 വർഷക്കാലം കൂടെ കിടന്ന് എല്ലാം തന്ന് എൻ്റെ കൂടെയായിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ അവസാനത്തെ ആഗ്രഹം സാധിക്കാമെന്നുള്ള ഏക വഴിയായിട്ടത് കണ്ടുകൊണ്ട് എങ്കിലെങ്കിലും ഞാൻ ഉപാമെന്നും മോചനം ഉണ്ടാകുമല്ലോ എന്നും കൊണ്ട് വെറുതെ ഞാൻ സമ്മതിച്ച് പോയേക്കാവുന്നു. അങ്ങനെ തിരുവല്ല CSI കത്തീഡ്രലിൽ 1993 മെയ് മാസം 23-ാം തീയതി നടന്ന ഒരു കൺവെൻഷനിൽ പോയി പങ്കെടുക്കുകയും 6 ദിവസം ആ കൺവെൻഷൻ പന്തലിൽ കൂടുകയും ചെയ്തു. 6-ാം ദിവസം ഉച്ചയ്ക്ക് ആ പ്രൈസ് ആൻഡ് വർഷിപ്പ് സമയത്ത് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നിലത്തിളക്കിയെന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. നിലത്ത് നിന്നും ഈ 4 കോടിയിലുള്ള ഒരു സഹോദരൻ തന്നെ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സഹോദരൻ കൂടി എന്നെ എഴുന്നേൽപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണി സമയത്ത് ഞാൻ ആ സ്റ്റേജിൽ കയറി അവിടെ ഉണ്ടായിരുന്ന 10,000-ാം കണക്കിന് ജനങ്ങളോട് ഒരു സത്യം ചെയ്തു. ഇനിയുള്ള എൻ്റെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞുള്ള സമയം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്തു കൊള്ളാം, ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം സത്യമിട്ടു. തിരിച്ചു വന്ന് കൈക്കൂലിയും എല്ലാം ഉപേക്ഷിച്ച് ഒരു സാധാരണ ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുകയും അന്നും പിറ്റേ ദിവസം മുതൽ 27-ാം തീയതി മുതൽ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഒരു ഭിക്ഷോപ്പർ സഞ്ചിക്കകത്ത് ഒരു നേരത്തെ ആഹാരവും ഒരു കറുത്ത ബൈൻഡിട്ട ബൈബിളും ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തെ ദൈവമാരെന്നറിയുവാനും ദൈവത്തിൻ്റെ ദൈവത്തെ രുചിച്ചറിയുവാനും ഞാൻ ശ്രമിച്ചു. നിരന്തരം ബൈബിൾ വായിക്കുകയും ദൈവത്തെ കൂടുതൽ അറിയുകയും ചെയ്തപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ള സത്യം മുറുകെ പിടിച്ചു. പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നിരവധി ഘട്ടങ്ങൾ പിന്നിട്ടാണ് പൊതുജീവൻ 100-ൽപരം പേർക്ക് ഇവിടെ സംരക്ഷണം ഒരുക്കുന്നത്. നിങ്ങളെ അനുകൂലമാക്കുന്ന ദൈവമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പാപത്തിൻ്റെ നയനിമിഷങ്ങളായ സുഖങ്ങളോട് വെളിപറഞ്ഞുകൊണ്ട് ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരുവാൻ 23 മെയ് 27-ാം തീയതി ഞാൻ തീരുമാനിച്ചുകൊണ്ട് പിറ്റേ ദിവസം മുതൽ കിട്ടുന്ന സമയങ്ങളിൽ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലെ നിരാലംബരായ രോഗികളെ സന്ദർശിക്കുകയും അവരുമായി അവരുടെ വേദന പങ്കുവെക്കുകയും എന്നിട്ട് കഴിയുന്ന കൊച്ചു കൊച്ചു നാണയത്തൂട്ടുകൾ അവർക്ക് അവരുടെ ഉപജീവനത്തിനായി സംഭാവനയായി കൊടുക്കുകയും ചെയ്തു. 3 വർഷക്കാലം സ്വന്തമായി അങ്ങനെ സേവനം ചെയ്ത് 1996 ചങ്ങനാശ്ശേരിയിൽ ഗവൺമെൻറ് മുനിസിപ്പാലിറ്റിയിലെ റൂം നമ്പർ 15 മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ റൂമിൽ നിരാലംബരായ രോഗികൾക്ക് 2 നേരം ഭക്ഷണം കൊടുത്തുകൊണ്ട് പൊതുജീവൻ എന്ന ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുവാൻ തുടങ്ങി. 1999 തെരുവിൽ കണ്ട ആർക്കും വേണ്ടാത്ത അനാഥ മക്കൾക്ക് വേണ്ടി ഒരു അഭയസങ്കേതം ഉണ്ടാക്കണമെന്നുള്ള നല്ല വിശ്വാസത്തോടെ ഒരു 10 സെൻറ് സ്ഥലവും ഒരു വീടും കൂടെ എൻ്റെ വിയർപ്പിൻ്റെ വിലയായ 1.25 ലക്ഷം രൂപ ഒരു കുറ്റിക്ക് വാങ്ങിച്ച് അവിടെ 10 പേരെ താമസിപ്പിച്ചു. 2000 4 കോടിയിലെ 2 സഹോദരങ്ങളും 1 സഹോദരിയും കൂടി 1 ഏക്കർ നിലം ഇവിടെ തന്നു. ഇവിടെ പൊതുജീവൻ ഇവിടെ ആരംഭിച്ചു. ഒരു
കൊച്ചു കുടിലിൽ ആരംഭിച്ച് ദൈവം ഇത്രത്തോളം ഈ ഭവനത്തെ വളർത്തി. കാക്കയിലൂടെ മനുഷ്യപുത്രന് ആഹാരം കൊടുക്കുന്ന യഹോവ ഞങ്ങളെയും എന്നെയും ഈ പുന്നാര മക്കളെയും ഇത്രത്തോളം കാത്തുപാലിച്ചു. ഇന്ന് ഇതുകൂടാതെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 50 പേർക്ക് കിടക്കാവുന്ന നല്ല എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള മാനസിക രോഗികളെയും മദ്യത്തിനും മയക്കും മരുന്നടിമകളെയും ചികിത്സിക്കുവാനുള്ള പുതുജീവൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഫോർ സൈക്കോളജിക്കൽ മെഡിസിൻ എന്ന സ്ഥാപനം 4 കോടിയിൽ നിന്നും 5 കിലോമീറ്റർ മാറി കോട്ടമുറി എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്നു. അവിടെ വരുന്ന രോഗികളെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവാണ് എന്നുള്ള ആ തിരുവചനത്തിൻ്റെ ബലത്തിൽ അവിടെ വരുന്ന രോഗികൾക്കെല്ലാം സൗഖ്യം ലഭിച്ച് പോവുകയും ചെയ്യുന്നു. ഒരു ദ്വാപരയുഗസന്ധ്യയിൽ ആടിയ ദിവ്യാനുരാഗിലമാംരസ ക്രീഡാകഥയിലെ നായികയോടെ പോലീസ് സബ് ഇൻസ്പെക്ടറായി പ്രമോഷൻ ലഭിക്കുവാൻ ചുരുങ്ങിയ നാൾ മാത്രമുള്ളപ്പോഴായിരുന്നു വി സി ജോസഫ് പോലീസിലെ ജോലി രാജിവെക്കുന്നത്. ഓർഫനേജ് ആരംഭിച്ചപ്പോൾ ഈ ജോലിയും ഈ ആതുര സേവനം ഒന്നിച്ചു പോവുകയില്ല എന്ന് കണ്ട് 8 വർഷം മുമ്പ് ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജോലിയിൽ നിന്നും സ്വയം വിരമിച്ചു. എസ് ഐ പ്രമോഷൻ ആകുന്ന കാലഘട്ടം കൂടെയായിരുന്നു. എങ്കിൽ പോലും ശക്തനായവൻ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് തിരുവഴുത്തിൽ പറയുന്ന പോലെ ഞാൻ സ്വന്തം ജോലിയെ ഉപേക്ഷിക്കുവാൻ അങ്ങനെയാണ് തീരുമാനമുണ്ടായത്. ആ ജോലിക്കാൾ ഉപരിയായി ഇന്ന് ദൈവം സമർത്ഥമായി എന്നെ അനുഗ്രഹിച്ചു. എന്നെ അനുഗ്രഹിക്കുക എന്ന് വെച്ചാൽ ഉറ്റവരെയും ഉടയവർക്ക് പോലും തിരിഞ്ഞു വെക്കാൻ പറ്റാതെ കഴിയുന്ന പൊന്നോമന മക്കളെ സ്വന്തം മക്കളായി കരുതുവാനും എനിക്ക് നഷ്ടപ്പെട്ട 15 മക്കളെക്കാൾ ഉപരിയായി 110 മക്കളെ ദൈവം തമ്പുരാൻ്റെ നാമത്തിൽ പോറ്റുവാൻ ഇന്നെനിക്ക് കഴിഞ്ഞതിൽ എനിക്ക് യാതൊരു നിരാശയുമില്ല. ദുഃഖത്തോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യപ്പെടുമെന്ന ദൈവത്തിൻ്റെ തിരുവചനത്തെ ഞാൻ കാത്തുപരിപാലിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ വളരെയധികം സന്തോഷത്തിലാണ് ഇന്ന് എൻ്റെ ജീവിതം. ആരോരുമില്ലാത്തവർ, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ, ഊരും പേരും മറന്നുപോയവർ, ഒറ്റപ്പെടലിൻ്റെയും വേദനയുടെയും കൈകളിൽ ആഴ്ന്നുപോയവർ, ആരും സഹായിക്കുവാനില്ലാതിരുന്നവർ, പുതുജീവൻ ഇവർക്ക് നൽകിയത് പുതിയ ജീവിതം മാത്രമല്ല സംരക്ഷണവും ഭക്ഷണവും അവർക്കാവശ്യമുള്ള സകലതും കൂടിയാണ്. പുതുജീവിതം തന്നെയാണ്. ഭൂരിപക്ഷം പേരും ദരിദ്ര കുടുംബത്തിൽപ്പെട്ടവരും തെരുവിൽ അലയുന്ന മക്കളുമാണ് ഇവിടെ ഭൂരിപക്ഷം പേരുള്ളത്. എങ്കിൽ പോലും അവർ അനാഥരല്ല. അവരൊരിക്കൽ പോലും അവരെ അനാഥരായിട്ട് ആർക്കും കാണാൻ ഈ പ്രസ്ഥാനം സംബന്ധിക്കത്തുമില്ല. ദൈവം ആയുസ് തന്നിടത്തോളം കാലം അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കുവാനാണ് എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും ലക്ഷ്യം തന്നെ. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും മരുന്ന് ചികിത്സ ഭക്ഷണം എല്ലാം കൊടുത്ത് വൃത്തിയായി ഭംഗിയായി സംരക്ഷിക്കുവാൻ ദൈവം ഈ സ്ഥാപനത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരുണ ചൊരിഞ്ഞിട്ടുണ്ട്. ഇതിനായി ഒത്തിരി ഉദാരമതിയ വ്യക്തികളുടെ കരങ്ങളും ഇതിനായി നീട്ടിത്തന്നിട്ടുണ്ട്. അറബിക്കുട്ടികൾ കളിക്കുന്നേരം മനസ്സിലോർമ്മ വരുമോ. പാട്ടും പ്രാർത്ഥനയും ഇവരുടെ ദിനചര്യയുടെ ഭാഗമാണ്. വിദ്യാഭ്യാസമുള്ളവരും കലാപരമായ കഴിവുകൾ ഉള്ളവരും ഇവിടെയുണ്ട്. ഉമ്മാപ്പൊട്ടിക്കരയും തേങ്ങി തേങ്ങി കരയും കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളി പൂങ്കുട
കൃത്യമായ ദിനചര്യകളിലൂടെയാണ് ഇവിടുത്തെ ജീവിതം ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ മാനസിക രോഗമുള്ളവരും വൃദ്ധജനങ്ങളും അനാഥരും എല്ലാവരും ചേർന്ന് ഏകദേശം 100 താമസക്കാരുണ്ട്. ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണത്തോടെയാണ്. ഈ സ്ഥാപനത്തിൽ ഏകദേശം 10 സ്റ്റാഫുണ്ട്. അതിൽ 3 നേഴ്സുമാരാണ്. ഈ 3 നേഴ്സുമാരാണ് ഇവിടുത്തെ താമസക്കാരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും അന്വേഷിക്കുന്നതും അവരെ അസുഖം വന്നാൽ ശുശ്രൂഷിക്കുന്നതും. ഇവിടുത്തെ താമസക്കാർ എല്ലാവരും വളരെ സംതൃപ്തരാണ്. ഞങ്ങൾ ഇവിടുത്തെ താമസക്കാർ ഓരോരുത്തരെയും ഇതുപോലെ സംരക്ഷിക്കുന്ന ജോസഫ് VC ജോസഫ് സാറിനും കുടുംബത്തിനും ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാര്യ ഇന്ന് എന്നോടൊപ്പമുണ്ട്. ഈ ശുശ്രൂഷയ്ക്കൊന്നും വരികയോ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുകയോ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഞാൻ എവിടെ പോയാലും കണ്ണീരോടെ വിശുദ്ധ ബൈബിളുമായി നിരന്തരം വായിക്കുകയും ദേവാലയങ്ങളിൽ നിരന്തരം മുടങ്ങാതെ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സക്കേവൂസിൻ്റെ മുഖമുള്ള ആ സാധു സ്ത്രീ ഇന്നും എനിക്ക് വേണ്ടിയും ഈ സ്ഥാപനത്തിന് വേണ്ടിയും കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു. എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകാമായിരുന്ന, മനസ്സിൻ്റെ താളം തെറ്റി എവിടെയെങ്കിലും വീണ് പട്ടുപോയേക്കാമായിരുന്ന ഒരുപിടി ജീവിതങ്ങൾക്ക് അഭയമായിരിക്കുകയാണ് VC ജോസഫും പുതുജീവൻ ട്രസ്റ്റും. ഞാനിങ്ങനെ കണ്ടുമുട്ടി ആ ദൈവത്തിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കൗമാരപ്രായത്തിൽ യൗവനത്തിൽ ചെയ്തു പോയ തെറ്റുകളെല്ലാം പശ്ചാത്തപിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ വേദപുസ്തകത്തിൽ സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം 12:1 ഒന്നിനും സന്തോഷം തോന്നുന്നില്ല എന്നും നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക എന്നുള്ളതാണ് എന്നിലുണ്ടായ ഒരു ചിന്ത. വെറുതെ 42 വെറുതെ നശിപ്പിച്ചുവെങ്കിൽ 25 വയസ്സിൽ എൻ്റെ ദൈവം എന്നെ വിളിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ തമ്പുരാന് വേണ്ടി എൻ്റെ തമ്പുരാൻ്റെ മക്കൾക്ക് വേണ്ടി എനിക്ക് ചെയ്യുവാൻ സാധിക്കും എന്നെനിക്ക് മനസ്സിലായി.